ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പതിവിലും വിപരീതമായിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ പ്രൊമോഷനൊന്നുമല്ല, ഞാൻ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഞാൻ മെൻസ്ട്രൽ കപ്പ്, ഇപ്പോൾ ഒരുവിധം എല്ലാ ലേഡീസിനും അറിയുന്നതായിരിക്കും മെൻസ്ട്രൽ കപ്പ്. അതിൻ്റെ ഉപയോഗിക്കാൻ ചിലവർക്ക് പേടിയുണ്ടാവും, ചിലർക്ക് അത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ആ അനുഭവം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് ഒരു മെൻസ്ട്രൽ കപ്പ് വാങ്ങിച്ചു. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 ഇയറായി. ഞാനിപ്പോൾ 2-ാമത് ഒരെണ്ണം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പറഞ്ഞു തരാമെന്ന് ആലോചിച്ചത്. ഞാനിപ്പോൾ വാങ്ങിയത് എവർടീൻ്റെ മെൻസ്ട്രൽ കപ്പാണ്. ലാർജ് സൈസാണ് വാങ്ങിച്ചിട്ടുള്ളത്. ആദ്യം ഞാൻ മീഡിയം സൈസ് വാവ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് വാങ്ങിച്ചിരുന്നത്. അതിപ്പം ആമസോണിലൊന്നും കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എവർടീൻ്റെ യൂസ് ചെയ്ത് നോക്കാമെന്ന് വെച്ചത്. അപ്പോൾ നമുക്കിതിങ്ങനെ ഒരു ബോക്സ് ആയിട്ടാണ് വരിക. നമുക്കത് ഉപയോഗം കഴിഞ്ഞാലും ആ ബോക്സിലേക്ക് നല്ലതുപോലെ അതിൻ്റെ ഉള്ളിലൊരു പൗച്ചും ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ബോക്സിലേക്ക് തന്നെ നമുക്ക് ആക്കി നേരെ സൂക്ഷിക്കാം. നമുക്ക് മെൻസസ് ആവുമ്പോൾ ലീക്ക് വരുമെന്നുള്ള ടെൻഷനോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഞാനും ഉപയോഗിക്കുമ്പോൾ എനിക്കിതുപോലെ പേടിയുണ്ടായിരുന്നു. ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളൊരു പൗച്ചാണ്. ആ പൗച്ചിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മെൻസ്ട്രൽ കപ്പ് ആക്കിയിട്ട് നമ്മുടെ യൂസ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് തന്നെ ആക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കണം. അത് 1 മിനിറ്റോളം നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കണം. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് വേണം അത് ഓരോ യൂസ് കഴിയുമ്പോഴും, അതായത് ഒരു മന്ത്ലി പീരീഡ്സ് കഴിയുമ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് എടുത്തു വെക്കണം. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നല്ല സോഫ്റ്റാണ്. ഇതേപോലെ നമുക്ക് ബോക്സിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് അടച്ചു വെക്കാം. നമുക്ക് പൗച്ചിലിട്ടിട്ട് പൗച്ചിലും അടച്ചു വെക്കാം. അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ആദ്യം ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയത്. അതിൻ്റെ കൂടെ ഒരു ഹാൻഡ് വാഷ് പോലെ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു വാഷും ഉണ്ടായിരുന്നു. അത് നല്ല ഒരു സ്മെല്ലൊക്കെ ഉള്ള, നമുക്ക് ഇടയ്ക്ക് ഇത് ഡെയിലി നമ്മളിത് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഷ് ഉണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നല്ല സോഫ്റ്റായ മെറ്റീരിയലാണ്, സിലിക്കോണാണ്. അപ്പോൾ നമുക്ക് റാഷസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല എഡ്ജസൊക്കെ നല്ല സ്മൂത്താണത്. നമുക്ക് അത്യാവശ്യം ഒരു 8-7 മണിക്കൂറൊക്കെ നമുക്ക് എങ്ങനെയും നമുക്ക് ഇത് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടും നമുക്ക് യൂസ് ചെയ്യാം. 2 തരം ഫോൾഡ് ഉണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വജൈനയിലേക്ക് പതുക്കെ തള്ളി കയറ്റി കൊടുക്കാം. അപ്പോൾ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അത് ഫുള്ളായിട്ട് ഓപ്പണാവും. ഓപ്പണായാൽ കറക്റ്റ് പൊസിഷനിൽ ഇരുന്നോളും. അപ്പോൾ പിന്നെ നമ്മുടെ ബ്ലഡൊക്കെ അതിലേക്ക് തന്നെ കളക്റ്റ് ആവുള്ളൂ, പുറത്തേക്ക് ലീക്ക് ആവുമൊന്നുമില്ല. ഇത് പതുക്കെ ഇതുപോലെ അതിൻ്റെ ഒരു വാല് പോലെയുള്ള ഭാഗം നമുക്ക് വലിച്ചിട്ട് നമുക്ക് പതുക്കെ പുറത്തേക്കും എടുക്കാം. വലിച്ചത് പതുക്കെ ആണ് പുറത്തേക്ക് എടുത്താൽ മതി. എന്നിട്ട് നമുക്കത് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേറൊരു രീതി ഇങ്ങനെയാണ് ചെയ്യുക. അത് ഇതേപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഉള്ളിലെത്തുമ്പോൾ തനിയെ ഓപ്പൺ ആവും. അതേപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും.
എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തന്ന ഈ ഒരു രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യാറ്. എന്നാണ് നമുക്ക് കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം ബ്ലഡ് കളക്റ്റ് ചെയ്യുകയും ചെയ്തോളും. നമുക്കൊരു 6-7 മണിക്കൂറൊന്നും 12 മണിക്കൂറാണ് അതിൽ പറയുന്നത്, പക്ഷെ നമുക്കൊരു 6-7 മണിക്കൂറൊന്നും ഒരു കുഴപ്പവും വരില്ല. ഞാനും രാവിലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് വൈകുന്നേരം വന്നിട്ടല്ലേ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ 1 മിനിറ്റ് വെള്ളത്തിൽ നല്ലോണം തിളപ്പിച്ചതിന് ശേഷം മാത്രം എടുത്തു വെക്കുക. അത് ഓരോ മന്തും നമ്മളങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് എടുത്തു വെച്ചാൽ മതി. നമുക്കൊരു 10 ഇയറിൻ്റെയൊക്കെ ഇത് പറയുന്നുണ്ട്. ഞാനിത് വാങ്ങിയിട്ടുള്ളത് എവർടീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെൻസ്ട്രൽ കപ്പാണ്. ടെൻ ഇയേഴ്സ് യൂസ് ചെയ്യാമെന്നതിൽ പറയുന്നുണ്ട്. പിന്നെ ലീക്ക് 12 അവേഴ്സ് ലീക്ക് ഉണ്ടാവില്ല എന്നാണ് ഇതിൽ പറയുന്നത്. എനിക്കിപ്പോൾ ഇതിന് വന്നത് 455 രൂപയാണ്. ഒരു മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് 455 രൂപയാണ് വന്നിട്ടുള്ളത്. ചില സമയം നമുക്ക് ആമസോണിൽ ഓഫേഴ്സ് ഉണ്ടാവലുണ്ട് ഇത്. അപ്പോൾ നമുക്കൊരു 300 രൂപക്കൊക്കെ കിട്ടുന്ന ടൈമുണ്ട്. ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച വാവ് എന്ന് പറഞ്ഞ കമ്പനി ഇതുപോലെ 400 രൂപയായിരുന്നു അമ്മ അന്ന് പ്രൈസ്. പക്ഷേ എനിക്ക് ഓഫറിന് 290 രൂപക്ക് എനിക്ക് കിട്ടിയത്. അതുപോലെ ഇത് നമുക്ക് ഓഫറുള്ള സമയം നോക്കി വാങ്ങിക്കാം. ഇതും എനിക്ക് ഞാൻ വാങ്ങിയപ്പം എനിക്ക് വന്ന എമൗണ്ട് എന്ന് പറയുമ്പം 350 രൂപയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരും പേടിക്കൊന്നും വേണ്ട, ചിലർക്ക് യൂസ് ചെയ്യാൻ പേടിയുണ്ടാവും. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.